ഹായ് മക്കളെ, ബ്ലോക്ക് ഗ്രൂപ്പ് പീരിയഡ് അല്ലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന സംഭവം എന്ത്? ബ്ലോക്ക് പീരിയഡ് ഗ്രൂപ്പ് എന്നുള്ള ടോപ്പിക്. സോ വളരെ ലാഘവത്തോട് കൂടിയിട്ട് ദശമൂലം ദാമൂലം പോലെ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കൂടാ. മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോന്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാത്ത ആളുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ബ്ലോക്കും പിരിയഡും ഗ്രൂപ്പും ഇനി പുഷ്പം താഴത്തില്ല, പുഷ്പം സെറ്റല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഈസ് ദി സബ്ഷൻ ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ എൻ്റർ. അതായത് അവസാന ഇലക്ട്രോൺ വരുന്ന സബ്ഷനിൽ ഏതാണോ അതാണ് ബ്ലോക്ക്. അപ്പൊ സാറേ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അവസാന ഇലക്ട്രോൺ വരുന്ന സബ്ഷനിൽ നോക്കാൻ പണിയുണ്ടോ? അവസാന ഷെല്ലിൽ നോക്കിയാൽ പോരെ, അതിൽ സബ്ഷനിൽ നോക്കിയാൽ പോരെ, തീർച്ചയായും ഷൈജു അങ്ങനെ തന്നെയല്ലേ. അതെ, അപ്പൊ നമ്മൾ ബ്ലോക്കിന്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, അവസാന ഇലക്ട്രോൺ വരുന്ന സബ്ഷനിൽ നോക്കിയാൽ മതി. ഇനി പീരിയഡ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയും സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു അല്ലേ. നമ്മൾ ദശമൂല ദാവിനെ പോലെ വലിയ വമ്പത്തരം കാണിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. എന്നിട്ട് നമ്മൾ നോക്കുകയാണെ, അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും എന്ത്, പീരിയഡ് നമ്പർ. സോ പീരിയഡ് നമ്പർ ഈസ് ദി ഹൈയസ്റ്റ് ഷെൽ നമ്പർ ഇൻ ദി സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് എന്ത്, പീരിയഡ് നമ്പർ. സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് ഒരാൾ കൂടി ഇട്ടില്ലേ, ഗ്രൂപ്പ്. ഗ്രൂപ്പ് കുറച്ച് പ്രശ്നക്കാരനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. അപ്പൊ ഗ്രൂപ്പ് കാണാൻ വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് കാണാൻ നമുക്ക് ആദ്യം നമ്മുടെ ബ്ലോക്ക് അറിയണം. അപ്പൊ നമുക്ക് എസ് ബ്ലോക്ക് ആണ് കിട്ടിയതെങ്കിൽ, എസ് ബ്ലോക്ക് ആണ് കിട്ടിയതെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ ആണല്ലോ. അപ്പൊ എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ആയിരിക്കും എന്ത് സാറേ, ഗ്രൂപ്പ് നമ്പർ. അങ്ങനെയാണെങ്കിൽ പി ബ്ലോക്ക് ആണെങ്കിൽ ചെറിയ സംഭവം ചെയ്യാനുണ്ട്. 12 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി സബ്ഷെൽ അല്ല, ഔട്ടർ പി സബ്ഷെല്ല്, ഔട്ടർ പി സബ്ഷെല്ല്. ഇവിടെ നമുക്ക് വരാം ഔട്ടർ എസ് ബാഹ്യതമ. അപ്പൊ എന്താ പറയും, 12 ബാഹ്യതമ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചില്ലേ, എസ് ബ്ലോക്ക് ആണെങ്കിൽ എസിലെ ഇലക്ട്രോൺസ് എണ്ണാണ് ബാഹ്യതമ, പി ബ്ലോക്ക് ആണെങ്കിലോ അവസാന പി ബ്ലോക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എണ്ണത്തോട് 12 കൂട്ടണം. ഇനി ഡി ആണെങ്കിലോ, ഡി ബ്ലോക്ക് ആണെങ്കിൽ മക്കളെ വളരെ സിമ്പിൾ ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 3D+4S. അതായത് 3D യിലെയും 4S യിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം. അതായത് 3D യിലെ ഇലക്ട്രോണുകൾ പ്ലസ് 4S യിലെ ഇലക്ട്രോണുകൾ. അപ്പൊ നമുക്ക് എന്തായാലും 3D 4S വരെയുള്ള 30 വരെയുള്ള ചോദിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ എസിലെയും ഔട്ടർ എസിലെയും ഇന്നർ ഡിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് ബാഹ്യതമ എസിലെയും ഉള്ളിലുള്ള ആ ഒരു ഡിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇതിലെ പഠിക്കാം, എക്സാം നോക്കിയിട്ട് പഠിക്കാം. സോ ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ കണക്കാണ് മക്കളെ, സിമ്പിൾ ആണ്. സോഡിയം 11. സോ ആദ്യം എന്ത് ചെയ്യാം, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. 1s2 2s2 2p6 3s1 അല്ലേ. അപ്പൊ നമുക്ക് ഇയാളെ മാത്രം മതി, ഇയാളെ മാത്രം മതി അല്ലേ. സോ നമ്മൾ ആദ്യം ബ്ലോക്ക്, പിന്നെ ഗ്രൂപ്പ്, അല്ല പിന്നെ പീരിയഡ്, പിന്നെ ഗ്രൂപ്പ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാന ഇലക്ട്രോൺ വരുന്ന സബ്ഷെൽ അല്ലേ, ഏതാണ്, എസ് എസ് ആണ് അല്ലേ, വിന്യാസത്തിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇവിടെ 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ ഏതായിരിക്കും, 3 ആണ് എന്ത്, ഇതിന്റെ പീരിയഡ് നമ്പർ. സിമ്പിൾ അല്ലേ സാറേ, സിമ്പിൾ ആണ്. ഇനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ എസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക, എസ് ഇലക്ട്രോൺ എണ്ണം 1. സോ ഒന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ മക്കളെ. അപ്പൊ പറഞ്ഞോ സാർ,
electronic configuration and the 1s2, 2s2, 2p6, 3s2, 3p4, Allah, 3p4, pariyo. Yes, appo ibade namukku block unde, period unde, group unde le. Paranoli, endane? Yes, avasana subshell le, adu p block aanu sare, adendane sare, p block alle, p block aanu. Ini period, ettum valiya cell number, adu 1um 2um aano, alla 3 aanu sare, 3 aanu. Ini group number endada? P ആണ് ബ്ലോക്ക് എങ്കിൽ 12+ P ഉള്ള ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ 4 അല്ലേ 16 എന്ന് കിട്ടൂലേ സാറേ 16 കിട്ടൂലേ യെസ് ഇത്രയും സിമ്പിൾ ആയിരുന്നു ആടാ ഇതിനേക്കാൾ സിമ്പിൾ ആണ് ഓക്കെ നോക്കിക്കോ ഇനി അയൺ ആണെങ്കിലോ നമ്മൾ എങ്ങനെ എഴുതാം ആർഗൺ അല്ലേ ആർഗൺ എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ് ആണ് അല്ലേ ദെൻ 4s2 3d6 എന്നല്ല കൊടുക്കുക അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേര് ആവശ്യമുണ്ട് നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോണത് ആരൊക്കെ മക്കളെ പറഞ്ഞോളി നമ്മുടെ ബ്ലോക്ക് ഉണ്ട് പീരിയഡ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഡി കണ്ടാൽ ഡി ബ്ലോക്ക ഡി കണ്ടാൽ ഡി ബ്ലോക്ക എസ് കണ്ടാൽ എസ് ബ്ലോക്ക് ആണ് പി കണ്ടാൽ പി ബ്ലോക്ക് ആണ് പക്ഷേ 3D 4S കണ്ടാൽ S ബ്ലോക്ക് അല്ല സാറേ അത് D ബ്ലോക്ക് ആണ് സാറേ ആരാണ് D ബ്ലോക്ക് ആണ് അപ്പൊ 3D ആണ് നോക്കേണ്ടത് D ബ്ലോക്ക് ആണ് ഓക്കെ ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ദാ ഈ വലിയ 4 ആണ് പീരീഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാലോ 3D യിലെയും 4S യിലെയും ഇലക്ട്രോണുകൾ 2 + 6 = 8 അപ്പൊ മക്കളെ ഇത് നിങ്ങൾ കമന്റ് ചെയ്തോളി ഇത് നിങ്ങൾ കമന്റ് ചെയ്തോളി എന്താണ് ഇതിന്റെ ബ്ലോക്ക് പീരിയഡ് ഗ്രൂപ്പ് എന്നുള്ളത് പനാറ മക്കൾ എന്ത് ചെയ്യാ കമന്റ് ചെയ്യാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രത്യേകത ഉണ്ടല്ലോ ആർഗണാണ് 4s1 3d5 അല്ലടാ സാറേ അങ്ങനെയാണെങ്കിൽ മക്കൾ കമന്റ് ചെയ്തോളി എന്താണ് ബ്ലോക്ക് എന്താണ് പീരിയഡ് എന്താണ് ഗ്രൂപ്പ് അപ്പോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ടും ഇനിയും വരുന്നതായിരിക്കും സോ ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് കമന്റ് ചെയ്യുക അപ്പൊ എത്ര ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണ് നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്ന അറിയാൻ നോക്കട്ടെ 3 മാർക്ക് പബ്ലിക് എക്സാമിനും ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡലിനും എല്ലാത്തിനും കിട്ടും സോ കൃത്യമായിട്ട് ഇരുന്ന് കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു